ഫുട്ബോളിൽ ഒരു കാലത്തെ ഒന്നാം നമ്പർ ടീമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ക്ലബ് ഫുട്ബോളിലെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഈ ക്ലബിനെ ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അലക്സ് ഫെർഗൂസൺ എന്ന ഐതിഹാസിക പരിശീലകൻ, റൂണി, റൊണാൾഡോ, റയാൻ ഗിഗസ്, ജോർജ് ബെസ്റ്റ്, ബോബി ചാൾട്ടൺ, റോയ് കീൻ എന്നീ താരങ്ങളാൽ പ്രശസ്തമാക്കപ്പെട്ട ക്ലബ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോശം ഫോമിലാണ്. 17 വർഷമായി ഗ്ലേസർ കുടുംബമാണ് യുണൈറ്റഡിനെ നയിക്കുന്നവർ. ഇക്കഴിഞ്ഞ നവംബറിലാണ് ക്ലബിനെ വിൽപ്പനയ്ക്ക് വെച്ചത്. ക്ലബിന്റെ നയങ്ങളിലെല്ലാം ആരാധകർ നിരാശരായിരുന്നു. കളിക്കളത്തിലെ നേട്ടങ്ങൾക്കുപരി കളത്തിന് പുറത്തെ നേട്ടങ്ങളാണ് ക്ലബിന് പ്രാധാന്യം. ഇതേ തുടർന്നാണ് ക്ലബ് വൻ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയത്. ഈ സീസണിൽ ടീമിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും ലഭിച്ചിരുന്നില്ല. എന്നാൽ കോച്ച് എറിക് ടെൻ ഹാഗ് യുണൈറ്റഡിനെ ഒന്നാകെ മാറ്റുകയായിരുന്നു. ടീമിന് ബാധ്യതയായ റൊണാൾഡോയെ ഒഴിവാക്കിയതും ചെകുത്താന്മാർ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നിലവിൽ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുണൈറ്റഡിനെ വാങ്ങുന്നതിനുള്ള അപേക്ഷ നൽകേണ്ട അവസാന ദിവസം. ലോകത്തിലെ നിരവധി ശതകോടീശ്വരന്മാരാണ് ക്ലബിന് വേണ്ടി രംഗത്തുള്ളത്. യുണൈറ്റഡ് എന്ന ക്ലബിനെ ആർക്കും വെറുതെ വാങ്ങിപ്പോവാൻ ആവില്ല. ക്ലബിന്റെ ചരിത്രം മനപ്പാടമാക്കിയവനും ക്ലബിന്റെ പെരുമ നിലനിർത്തുന്നവനുമായിരിക്കും ക്ലബിനെ നൽകുക. ഖത്തറിലെ രണ്ട് ഗ്രൂപ്പുകളാണ് ഇതിനോടകം ബിഡ് സമർപ്പിച്ചിട്ടുള്ളത്. യുണൈറ്റഡിനെ സ്വന്തമാക്കാനായി രംഗത്തെത്തിയ ഭീമന്മാരെ നോക്കാം. ഖത്തറിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ ഇസ്ലാമിക് ബാങ്കിന്റെ ചെയർമാനായ ഷെയ്ഖ് ജാസിൻ ബിൻ ഹമദ് അൽത്താനിയുടെ 92 ഫൗണ്ടേഷനാണ് ഏറ്റവും അവസാനമായി യുണൈറ്റഡിനായി അപേക്ഷ നൽകിയത്. ടീം വാങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഇവരായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ക്ലബിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നാണ് ഷെയ്ഖിന്റെ വാഗ്ദാനം. പൂർണ്ണമായി ക്ലബിന്റെ ബാധ്യതകൾ വീട്ടി 100% പങ്കാളിത്തമാണ് അമീറിന്റെ ഡിമാൻഡ്. യുണൈറ്റഡിന് കീഴിലെ എല്ലാ ടീമുകളും, ട്രെയിനിങ് സെന്ററുകൾ, സ്റ്റേഡിയം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം നിക്ഷേപം ഇറക്കുമെന്നാണ് 92 ഫൗണ്ടേഷന്റെ വാഗ്ദാനം. ഖത്തർ അമീറായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയാണ് ക്ലബിനായി രംഗത്തെത്തിയ മറ്റൊരു പ്രമുഖൻ. യുണൈറ്റഡ് ക്ലബിന്റെ ചരിത്രം മനപ്പാടമാക്കിയ യുണൈറ്റഡിന്റെ ഒന്നാം നമ്പർ ആരാധകനാണ് ഖത്തർ അമീർ. ഖത്തർ അമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പാണ് ടീമിനെ വാങ്ങാനെത്തുന്നത്. ഇവർ തന്നെയാണ് PSG ഉടമകളും. ഒരേ സമയം രണ്ടു ടീമുകളെ വാങ്ങാൻ ഖത്തർ പ്രമുഖർക്ക് തടസ്സമുണ്ട്. ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പോ ലീഗ്, കോൺഫറൻസ് ലീഗ് എന്നിവയിൽ PSG യുണൈറ്റഡിനും പരസ്പരം ഏറ്റുമുട്ടാൻ സാധിക്കില്ല. എന്നാൽ ഈ തടസ്സം നീക്കി ഏതുവിധേനയും യുണൈറ്റഡിന്റെ ആധിപത്യം നേടാനാണ് ഖത്തർ ഗ്രൂപ്പിന്റെ ശ്രമം. ലോകത്തിലെ നാലാമത്തെ വലിയ മരുന്ന് കമ്പനിയായ ഇനിയോസിന്റെ സ്ഥാപകനായ ബ്രിട്ടീഷ് വ്യവസായി സർ ജിം റാഡ്ക്ലിഫ് ആണ് ചെകുത്താന്മാർക്ക് മുന്നിലുള്ള മറ്റൊരു ഭീമൻ. ട്വിറ്ററിന്റെ അധിപനായ ശതകോടീശ്വരൻ എലോൺ മാസ്ക് ആണ് ആദ്യം യുണൈറ്റഡിനായി രംഗത്ത് വന്നത്. ക്ലബ് വാങ്ങാൻ ഏറ്റവും സാധ്യതയുള്ളതും മസ്ക് ആണെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടിക്കാലം മുതലേ താൻ യുണൈറ്റഡ് ആരാധകനാണെന്ന് മസ്ക് അറിയിച്ചിരുന്നു. ബ്രിട്ടീഷ് വ്യവസായി മൈക്കിൾ നൈറ്റൻ അറിയപ്പെടുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനാണ്. 34 വർഷങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡിനെ വാങ്ങാൻ നൈറ്റൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്ക് പുറമെ അമേരിക്കയിലെയും ചൈനയിലെയും ചില ശതകോടീശ്വരന്മാരും യുണൈറ്റഡിനെ വാങ്ങാനായി രംഗത്തുണ്ട്. ഏതു കൈകളിലേക്കാണ് ചെകുത്താന്മാരുടെ ഭരണം കൈവന്നു ചേരുകയെന്ന് കാത്തിരുന്നു കാണാം.